ജോൺ ലോറൻസ് ചേരുന്നുണ്ട്. ജോൺ ലോറൻസ് തറവാട്ട് വീട്ടിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഒന്നാം ഘട്ട പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യഘട്ടം അദ്ദേഹം പിറന്ന വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ പ്രമുഖരായ മെത്രാപ്പോലിത്തമാരാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. മുംബൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്, നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷുവ മാർ നിക്കോദിമോസ്, കോട്ടയം ഭദ്രാസനാധിപൻ യോഹാനന്മാർ ഡിയസ്കോറസ് എന്നിവരാണ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. സിറിയൻ ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള ചർച്ചകളുടെ പിന്തുടർച്ച അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് പരേതൻ്റെ സംസ്കാര ശുശ്രൂഷകൾക്ക് മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ഒരു ഘട്ടം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും, മറ്റൊന്ന് പള്ളിയുടെ അകത്താണ്, അകത്തായിരിക്കും മറ്റൊന്ന്. അതിൻ്റെ അവസാന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അത് സെമിത്തേരിയിൽ വെച്ചായിരിക്കും. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ പിന്നിടുമ്പോഴാണ് ഒരു പരേതൻ്റെ സംസ്കാര ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. അവസാനം മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഈ ചടങ്ങ് അവസാനിക്കുക. അത് അല്പസമയത്തിന് ശേഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹം പിറന്ന വീടും പിറന്ന് പിച്ചവെച്ച് നടന്ന വീട്ടിലേക്ക് അവസാനമായി സന്ദർശനത്തിനെത്തിയിരിക്കുകയാണ്. വീടിൻ്റെ പൂമുഖത്ത് അദ്ദേഹം നിശ്ചലനായി കിടക്കുകയാണ്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചവരും അദ്ദേഹം ചേർത്ത് പിടിച്ചവരും അയൽവാസികളും എല്ലാവരും തന്നെ അവിടെയുണ്ട്. കരോട്ട് വള്ളക്കാൽ കുടുംബത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം പുതിയ വീട്ടിലേക്ക് അതായത് പണിതീരാത്ത പുതിയ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരും. അവിടെ പൊതുദർശനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചെറിയ പ്രാർത്ഥനകളും ഉണ്ടാവും. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കൾ അവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം പുതുപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നടക്കുന്ന വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. സഭയുടെ എല്ലാ ആദരങ്ങളും ഏറ്റുവാങ്ങിയായിരിക്കും. ഔദ്യോഗിക ചടങ്ങുകളില്ലെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ പുത്രനാണ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ സ്വത്താണ് ഉമ്മൻചാണ്ടി. അതിൻ്റേതായ എല്ലാ തരത്തിലുള്ള ആദരവുമാണ് സഭ അദ്ദേഹത്തിന് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലായിരിക്കും സംസ്കാരം നടക്കുക. വൈദികരുടെ ശ്രേണിയിലാണ് അദ്ദേഹത്തിന് കബറിടം ഒരുക്കിയിരിക്കുന്നത്. സഭ അദ്ദേഹത്തിന് പ്രത്യേക ആദരവ് ഒരുക്കിയിരിക്കുന്നു. അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യുസ് തൃതീയൻ കാതോലിക്ക ബാബയും സഭയിലെ മുഴുവൻ മെത്രാപ്പോലീത്തമാരും അതോടൊപ്പം തന്നെ 500-ലധികം വൈദികരും ചേരുന്ന ഒരു വലിയൊരു പുരോഹിത സഞ്ജയമായിരിക്കും ഉമ്മൻചാണ്ടിക്ക് അന്ത്യകൂദാശകൾക്ക് നേതൃത്വം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ത്യകൂദാശകൾ നൽകുക. അവസാനഘട്ട ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് കൊണ്ടുവന്ന് മൃതദേഹം അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. പ്രമുഖരായ ആളുകളെല്ലാം തന്നെ അവിടെ അന്തിമോപചാരം അർപ്പിക്കും. ഈ തറവാട്ട് വീട്ടിൽ, അതായത് കരോട്ട് വള്ളക്കാലിൽ തറവാട്ടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ ആൻ്റോ ആൻ്റണി MP, MLA മാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അനൂപ് ജേക്കബ്, അതുപോലെ തന്നെ കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കൾ, ഉമ്മൻചാണ്ടിയുടെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിരുന്ന പ്രമുഖരായ നേതാക്കൾ KC ജോസഫ്, ബെന്നി ബെഹനാൻ, അതുപോലെ INDC നേതാവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് അവിടെ പ്രാർത്ഥന. ബേബി ജോൺ, ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. UDFലെയും കോൺഗ്രസിനെയും, അതുപോലെ തന്നെ ശിവദാസൻ നായർ, മുൻ MLA ശിവദാസൻ നായർ, അങ്ങനെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെയും UDFലെയും സമുന്നതരായ നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യശുശ്രൂഷകളുടെ തുടക്കഘട്ടത്തിലുള്ള കൂദാശകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കൂദാശകൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആതിര ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം തറവാട്ട് വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയായി അദ്ദേഹത്തിൻ്റെ പുതിയ സ്വപ്ന വീട്ടിലേക്കുള്ള യാത്രയിലാണ്. കണ്ണേ കരളെ കുഞ്ഞുഞ്ഞെ, തൊണ്ടയിടർന്ന മുദ്രാവാക്യ വിളികൾക്കിടയിലൂടെ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞെ അവസാനമായി പിറന്ന മണ്ണിലെത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തിയ വീട്ടിൽ അവസാനമായി ഉമ്മൻചാണ്ടി എത്തിയത് ചേതനയറ്റ ശരീരവുമായാണ്. ഇനി ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹമില്ലെന്നത് ഉൾക്കൊള്ളാനാകാതെ പുതുപ്പള്ളിയിൽ കണ്ണീരൊഴുക്കി ജനസാഹരമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അജി കുഞ്ഞുമോൻ ചേർന്നുണ്ട്. അജി, തറവാട്ട് വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഭൗതിക ശരീരം ഇനി
അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അജിയുണ്ട്. അജി, പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ, തറവാട്ട് വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. മൃതദേഹം ഇനി ഉമ്മൻചാണ്ടിയുടെ, അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ?